കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 118 എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പഠന സൗകര്യത്തിനായി 15 അധ്യായം നമ്മൾ 3 വിഭജിച്ചിരുന്നു. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 12 മുതൽ 17 വരെയുള്ള വചനങ്ങൾ ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരും ലോകവുമായിട്ടുള്ള ബന്ധമാണ് മുഖ്യ വിഷയം. അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ ഇതിനോടകം നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. ആ 11 വചനങ്ങളിൽ നമ്മൾ പഠിച്ചത് യേശുക്രിസ്തുവാണ് മുന്തിരിവള്ളി, പിതാമാം ദൈവമാണ് തോട്ടക്കാരൻ, കൊമ്പുകൾ ശിഷ്യന്മാരാണ്, ഫലം എന്നുള്ളത് പ്രധാനമായും ആത്മാവിൻ്റെ ഫലം എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. വിശാലയർത്ഥത്തിൽ മിഷൻസൂടെ അതിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയും. നമ്മളിങ്ങനെ പഠിച്ചു, മുന്തിരിവള്ളിയിൽ 2 കൊമ്പുകളുണ്ട്, 2 ശിഷ്യന്മാർ ഉണ്ട് എന്ന് നമ്മൾക്ക് ഈ സാദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഫലം കായ്ക്കാത്ത ശിഷ്യന്മാർ, ഫലം കായ്ക്കുന്നവർ. ഈ 2 ശിഷ്യന്മാർക്കും ട്രീറ്റ്മെൻറ്റുകൾ പിതാവാം ദൈവം കൊടുക്കുന്നുണ്ട്. ഫലം കായ്ക്കാത്ത ശിഷ്യനെ നീക്കം ചെയ്യുന്നു. 6 അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കൊമ്പുകളെ എല്ലാം കൂടെ ചേർത്ത് പിന്നത്തേതിൽ തീയിലിടുന്നു. എന്നാൽ ഫലം കായ്ക്കുന്ന ശിഷ്യന്മാരുണ്ട്, അവരെ പിതാവാം ദൈവം ചെത്തി വെടിപ്പാക്കുന്നു. ആ ചെത്തൽ പ്രധാനമായും 3 അടിസ്ഥാനത്തിൽ ദൈവവചനത്താലാണ്. ദൈവവചനത്താൽ ആണെങ്കിലും ദൈവിക ഡിസിപ്ലിൻസും ശോധനകളും ഒക്കെ ഫലം കായ്ക്കുന്ന ശിഷ്യന്മാർക്ക് ഉണ്ടാകും. ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദിക്കും. അങ്ങനെ വചനം അവരെ ചെത്താൻ തക്കവണ്ണം അവരുടെ ഹൃദയം പാകമാകും. അതും നമ്മൾ ധ്യാനിച്ച വിഷയമാണ്. എന്തിനാണിങ്ങനെ തോട്ടക്കാരൻ ഈ വേദനയുള്ള പ്രോസസ്സ് ഫലം കായ്ക്കുന്ന ഒരു ശിഷ്യന് അനുവദിക്കുന്നത്? അധികം ഫലം കായ്ക്കേണ്ടതിന്. അങ്ങനെയാണ് 8 അടിസ്ഥാനത്തിൽ പിതാവാം ദൈവം ശിഷ്യന്മാരിലൂടെ മഹത്വമെടുക്കുന്നത്. കൊമ്പിനെക്കുറിച്ചുള്ള ഏക ഉദ്ദേശം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഫലം കായ്ക്കാത്ത കൊമ്പിനെ നീക്കം ചെയ്യുന്നത് മുന്തിരിവള്ളിയിൽ നിന്നുള്ള ആ ന്യൂട്രിയൻസ് ഫലം കായ്ക്കുന്നതിന് ലഭ്യമാകണം. അതുകൊണ്ട് ഫലം കായ്ക്കാത്തതിനെ നീക്കം ചെയ്യുന്നു. ഇത് നമ്മൾ ദൈവവചനത്തിലൂടെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചതാണ്. 4 വരുമ്പോൾ മ്യൂച്വൽ ഡ്വെല്ലിംഗ് എന്ന വിഷയം നമ്മൾ പഠിച്ചു. അതാണ് ഫലം കായ്ക്കുവാനുള്ള സീക്രട്ട്. 3 കർത്താവ് ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. പക്ഷേ
ആ അനുഭവത്തിൽ നിലനിൽക്കണമെങ്കിൽ കൊമ്പ് മുന്തിരിവള്ളിയിൽ സ്ഥിരമായി വസിക്കണം. വസിക്കുക എന്ന ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഈ അധ്യായത്തിൽ തന്നെ 11 തവണ ആ വാക്ക് നമ്മൾക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് കർത്താവിൽ ശിഷ്യൻ വസിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഗ്രഹിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ ആ ശിഷ്യൻ കർത്താവിൽ വസിക്കുകയാണ്. അങ്ങനെയുള്ള കൊമ്പുകളിൽ ത്രിയേക ദൈവം വന്ന് വസിക്കുന്നു. അതെങ്ങനെയാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനാൽ യഥാർത്ഥ ശിഷ്യനിൽ വന്ന് താമസമാകും എന്ന് 14 അധ്യായത്തിൻ്റെ 23 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചതാണ്. 4 വാക്യം, എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരിക്കൽ ക്രിസ്തുവിലായ ശേഷം പിന്മാറ്റത്തിൽ പോകുകയാണെങ്കിൽ, മടങ്ങി വരാതെ പിന്മാറ്റത്തിൽ തുടരുകയാണെങ്കിൽ ആ ശിഷ്യൻ വരണ്ടു പോകും. ആത്മീക ജീവനില്ലാതെ ആള് ശുഷ്കിച്ചു പോകും. പിന്നത്തേതിൽ നിത്യനാശത്തിലേക്ക് ആ വ്യക്തിത്വം പോകും. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വേദഭാഗത്തു നിന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഈ വചനത്തിലൂടെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. അതിന് ദൈവം അങ്ങനെയുള്ളവർക്ക് കൃപ ധാരാളമായി പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ വചനം കേട്ടിട്ടും വചനത്തിനകത്തെ കറക്ഷൻസ് ഉൾക്കൊള്ളാതെ പിന്നെയും പാപത്തിൽ തുടരുകയാണെങ്കിൽ യു വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ വൈൻ. മാത്രമല്ല, നിത്യത നഷ്ടപ്പെട്ടു പോകും. പ്രിയ സഹോദരങ്ങളെ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫലം പ്രധാനമായും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മറ്റൊരർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ഗലാത്തി ലേഖനം 5 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാണ് ഒരു ശിഷ്യനിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഫലം റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു ശിഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിതാവ് മഹത്വമെടുക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:27 വാക്യം, 15:9-11 വരെയുള്ള വാക്യം, ഇവിടെയൊക്കെ നമ്മൾ 14:15 ഒക്കെ പ്രാരംഭത്തിൽ ധ്യാനിച്ച സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അതുപോലെ സ്നേഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതാണ്. എന്താണ് സമാധാനം, സ്നേഹം, സന്തോഷം? ഇതെല്ലാമാണ് ആത്മാവിൻ്റെ ഫലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നത്, പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത് യേശുവിലാണ് എന്ന് അവകാശപ്പെടുന്ന ഈ ശിഷ്യൻ യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി ജീവിതം നയിക്കണം. തീർച്ചയായിട്ടും അത് ഒറ്റ ദിവസം കൊണ്ടല്ല, അനുദിനമൊരു രൂപാന്തരം ഒരു ശിഷ്യനിൽ തീർച്ചയായും ഉണ്ടാകണം.
കൊമ്പ് മുന്തിരിവള്ളിയിലും മുന്തിരിവള്ളിയിൽ നിന്ന് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും ആ കൊമ്പിലേക്ക് വ്യാപരിക്കുമ്പോൾ സ്ഥിരമായി അങ്ങനെ വ്യാപരിച്ചാൽ ഓട്ടോമാറ്റിക്കായി ഫലമുണ്ടാകും. ശിഷ്യൻ യേശുവിലും യേശു പിതാവാം ദൈവം പരിശുദ്ധാത്മാവും കൊണ്ട് ഒരു ശിഷ്യനിൽ സ്ഥിരതാമസം തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കാണ് തീർച്ചയായിട്ടും ആ ശിഷ്യനിൽ ഫലം ഉണ്ടാകും. ഞായറാഴ്ച മാത്രം വസിക്കുന്ന ഒരു സ്ഥിതിയല്ല, സ്ഥിരമായി കർത്താവിൽ വസിക്കുന്ന, സ്ഥിരമായി കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന, അങ്ങനെ ആത്മാവിൽ ജീവിതം നയിക്കുന്ന ഒരു ദൈവപൈതലിന് ഈ ആത്മീയ ഫലം തീർച്ചയായിട്ടും കായ്ക്കുവാനായിട്ട് കഴിയും എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ വിശാല അർത്ഥത്തിൽ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വേദഭാഗങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. റോമാലേഖനം 1:13 നമ്മൾ മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുമ്പോൾ, അവരെ ക്രിസ്തുവിങ്കിലേക്ക് നമ്മൾ നേടുമ്പോൾ അവർ ഫലമാണ്. റോമാലേഖനം 6:22 കർത്താവിനെ അനുസരിച്ച് നാം വിശുദ്ധിയിൽ വർദ്ധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഫലമാണ്. അതുപോലെ തന്നെ റോമാലേഖനം 15:28 പൗലോസ് ഒരു ധനശേഖരണം എടുത്തുകൊണ്ട് യെരുശലേമിലുള്ള സാധുക്കളായ വിശുദ്ധന്മാരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് പോകുന്നു. അതൊരു ഫലമായിട്ടാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ നമുക്കറിയാം 4:17 ഫിലിപ്പർ പലപ്പോഴും പൗലോസിനെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്തിരുന്നു. അതൊരു ഫലമായിട്ടാണ് അപ്പോസ്തലൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വിശാല അർത്ഥത്തിൽ നമുക്ക് ആ നിലയിൽ ഫലമായിട്ട് ചിന്തിക്കാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഇവിടുത്തെ പ്രധാന ആപ്ലിക്കേഷൻ ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. ഇതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 13:15 സ്തോത്രമെന്ന യാഗം, അതൊരു ഫലമാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 8 കഴിഞ്ഞിട്ട് നമ്മൾ 9 ഉള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് തൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ ഈ വസിക്കുക, ഈ മ്യൂച്വൽ ഡ്വെല്ലിംഗ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ ഒബേയിങ് ദ വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് മാതൃക കാണിക്കുകയാണ്. കർത്താവ് പിതാവിനെ എല്ലാ കാര്യത്തിലും അനുസരിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ സ്ഥിരമായി വസിച്ചു. ഇതുപോലെ കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവിലാണ് എന്ന് അവകാശപ്പെടുന്ന ശിഷ്യന്മാർ അനുസരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് സ്ഥിരമായി വസിക്കുവാൻ കഴിയും. ജീസസ് ഹിംസെൽഫ് ഈസ് അവർ എക്സാമ്പിൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ 11 എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ മേൽപ്പറഞ്ഞ വചനങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെന്ന് ഇമ്മീഡിയറ്റ് അതിന് മുൻപിൽ പറഞ്ഞു. അതുൾപ്പെടെ മേൽപ്പറഞ്ഞതെല്ലാം പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സന്തോഷം നമ്മളും അനുഭവിക്കുവാനാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ബോറൻ ലൈഫാണെന്നാണ്. അത് ശരിയല്ല. എൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ അത് ലോകം തരുന്ന സന്തോഷമല്ല, മെറ്റീരിയൽ കാര്യങ്ങളിൽ കിട്ടുന്ന സന്തോഷമല്ല. നമ്മൾക്കറിയാം 13 ഉള്ള അധ്യായങ്ങൾ ഇത് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഉള്ള ആ മണിക്കൂറുകളിൽ പറഞ്ഞ സന്ദേശമാണ്. എങ്ങനെയാണ് കർത്താവിന് സന്തോഷം? പിതാവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ സർക്കംസ്റ്റൻസുകളെല്ലാം എതിരാണെങ്കിലും
ചില സമയം കഴിഞ്ഞാൽ ഉടൻ യൂദസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. ക്രൂരന്മാരായ റോമൻ പടയാളികൾ കർത്താവിനെ ക്രൂശിക്കാൻ പോകുന്നു. ഇതെല്ലാം കർത്താവിനറിയാം. പക്ഷേ ഈസ് ഫുൾ ഓഫ് ജോയ്. അങ്ങനെയുള്ള ഒരു സന്തോഷം ക്രിസ്തുവിൽ വസിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം സ്ഥിരമായി വസിക്കുന്ന ഒരു ശിഷ്യന് ഈ ലോകത്തിൽ അനുഭവിക്കാൻ കഴിയും എന്ന വാഗ്ദത്തം എത്രയോ വിലപ്പെട്ടതാണ്. 14:27 കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഇവിടെ കർത്താവ് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ വചനം അനുസരിക്കുന്നത് നിമിത്തം ഇൻഎക്സ്പ്രസ്സബിളായിട്ടുള്ള വളരെ നമുക്ക് ആനന്ദിക്കുവാൻ കഴിയും, സന്തോഷിക്കുവാൻ കഴിയും എന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ സന്തോഷിക്കാനാണ്. പക്ഷേ ക്രിസ്തീയ സന്തോഷം ലോകത്തിൻ്റെ സന്തോഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മെറ്റീരിയൽ കാര്യങ്ങൾ മാറുമ്പോൾ തീരുന്ന സന്തോഷമല്ല യേശു വാഗ്ദത്തം ചെയ്യുന്ന സന്തോഷം. കർത്താവിൻ്റെ വചനം അനുസരിച്ച് കർത്താവുമായിട്ടുള്ള ഭേദ്യ ബന്ധത്തിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു വിലപ്പെട്ട സന്തോഷം കർത്താവ് നമ്മുടെ ഉള്ളിൽ തരുന്നു. അതാണ് കർത്താവ് പറയുന്ന വാഗ്ദത്തം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് മുന്നോട്ട് പോകാം. 12:17 മുതൽ 17 വരെ ശിഷ്യന്മാർ തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. 12 വചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ സ്ഥിരമായി വസിക്കുന്ന കൊമ്പുകൾ തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കണമെന്ന വിലപ്പെട്ട കൽപ്പനയാണ് കർത്താവ് പറയുന്നത്. അപ്പം ഈ കൽപ്പന 13:34-35 കർത്താവ് പറഞ്ഞ കൽപ്പന ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 13:34 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ആത്മാവിൻ്റെ ഫലമാണത്. അപ്പം ഈ 13:34-35 എഴുതിയിരിക്കുന്നത് കർത്താവ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 17 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഈ കാര്യങ്ങൾ പിന്നെയും കർത്താവ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 12 വാക്യത്തിൽ കാണുന്ന ഈ കൽപ്പനയെ 13 വാക്യത്തിൽ കർത്താവ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, എലാബറേറ്റ് ചെയ്യുകയാണ്. 13 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്ന വിഷയം 13:34-35 നമ്മൾ ധ്യാനിച്ചപ്പോൾ ഞാൻ അല്പമായി ഒന്ന് സൂചിപ്പിച്ചിരുന്നത് ദൈവമക്കൾ ഓർക്കുമായിരിക്കുമല്ലോ. 13 വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന കർത്താവ് 12 വചനത്തിൽ പറഞ്ഞത് 13 വാക്യത്തിൽ അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്, ശിഷ്യനെ സ്നേഹിച്ചത്? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. കർത്താവ് ഈ കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് തന്നെ പ്രായോഗികമായി ഇത് നിവർത്തിച്ചിരുന്നു. ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പം ക്വാളിറ്റി ഓഫ് ലവ് ജീസസ് അവരെ കാണിച്ചു. എന്നിട്ട് 13 വാക്യത്തിൽ പറയുകയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം ഉള്ള സ്നേഹം
ആർക്കും ഇല്ല. അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കാണുന്നത് ക്രൂശിലാണ്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വചനത്തിലേക്ക് വരുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഇതാണ് പുതിയ നിയമത്തിലെ കൽപ്പന. ഒരേ മുന്തിരിവള്ളിയിൽ അറ്റാച്ച്ഡായിരിക്കുന്ന കൊമ്പുകൾ, ആ മുന്തിരിവള്ളിയിൽ നീ കൊമ്പുകളിലേക്കെല്ലാം ശക്തി വ്യാപരിക്കുന്നു. ക്രിസ്തുവിലായിരിക്കുന്ന ശിഷ്യൻ പരിശുദ്ധാത്മാവിലൂടെ ആത്മീക ശക്തി, ആത്മാവിൻ്റെ നിയന്ത്രണം അവരിൽ വരുന്നു എങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടാകും. ജീസസ് തൻ്റെ ലൈഫ് കൊടുത്തതുപോലെ ശിഷ്യന്മാർ തമ്മിൽ അവരുടെ ലൈഫ് കൊടുക്കത്തക്കവണ്ണമുള്ള സ്നേഹമാണ് വെളിപ്പെടേണ്ടത്. പക്ഷേ പലപ്പോഴും പുറം ലോകത്തിന് ഈ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് കാണുന്നത്. ഈ വചനങ്ങൾ നമ്മളോട് ഹൃദ്യമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ മാറ്റം ആത്മീകരുടെ ഇടയിൽ ഉണ്ടാകണം. ഇങ്ങനെ കർത്താവ് പറഞ്ഞ ക്വാളിറ്റിയുള്ള സ്നേഹമാണ് പൊതുലോകം കണ്ടിട്ട് ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയേണ്ടത്. അങ്ങനെയുള്ള സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പിതാവ് ശിഷ്യനിലൂടെ മഹത്വമെടുക്കുന്നത്. 1 യോഹന്നാൻ 3:16 ഞാൻ ഇവിടെ വായിച്ചത്. അതിനെ തുടർന്ന് 17-ും 18-ും വാക്യങ്ങളിൽ കുറച്ചുകൂടെ കാര്യം അതിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ലൈഫ് തന്നെ ഒരാൾക്ക് വേണ്ടി കൊടുക്കുന്ന ആ ഒരനുഭവം പറഞ്ഞിട്ട് കൂടെ ഇരുന്ന് ആരാധിക്കുന്ന കൂട്ടു സഹോദരന് പ്രാക്ടിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടികൾ വരുമ്പോൾ ആ വിഷയത്തിൽ ഇടപെടുവാനുള്ള ആഹ്വാനമാണ് നമ്മളിവിടെ കാണുന്നത്. അത് സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. ഇത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മളെ ലോകത്തിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്. 13-ാം വാക്യത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി, സ്നേഹിതൻ എന്നൊരു പ്രത്യേക വാക്ക് കർത്താവോട് ഉപയോഗിക്കുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അത് 12-ാം വാക്യത്തിൻ്റെ വിശദീകരണമാണ്. കർത്താവ് ഇപ്പോൾ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു പ്രയോഗമാണ് സ്നേഹിതന്മാർ. എന്നിട്ട് 14-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ഈ മ്യൂച്വൽ ഡ്വെല്ലിങ്ങിനകത്ത് കർത്താവിൻ്റെ വചനമെല്ലാം സ്ഥിരമായി അനുസരിക്കുന്ന ഒരു ശിഷ്യനാണ് കർത്താവിൽ വസിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കൽപ്പനകൾ മുഴുവനുമായി ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണെന്ന് കർത്താവ് പറയുന്നു. ഈ വേദഭാഗങ്ങൾ 1-ാം വചനം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനമനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഒരു എപ്പിസോഡിൽ വളരെ ശക്തമായി പറഞ്ഞതാണ്, ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ ഈ ഉപദേശങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ
വേർഡ് ഓഫ് ഗോഡിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാലഘട്ടത്തിൽ പലയിടത്തും ദൈവവചനം ഇല്ലാതിരിക്കുന്നത്. അതെത്ര ഡിസെപ്ഷനാണ് എന്ന് ദൈവമക്കൾ ഒന്നുകൂടെ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാട്ടെ. വചനത്തിലൂടെയാണ് ക്ലെൻസിങ് നടക്കുന്നത് എന്ന മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. വചനമനുസരിക്കുന്നതിലൂടെയാണ് കർത്താവിൽ വസിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു നാലാം വാക്യത്തിൽ. ഏഴാം വാക്യത്തിൽ വചനമനുസരിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. വചനം അനുസരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയുള്ളവർക്കാണ് കർത്താവ് തരുന്ന സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ കർത്താവ് അവരെ വിളിക്കുകയാണ്, യു ആർ മൈ ഫ്രണ്ട്സ്. ആരെയാണ് വിളിക്കുന്നത്? കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ. നോട്ട് മാത്രം എഴുതിയെടുക്കുകയല്ല, മേക്കിംഗ് ഇറ്റ് പ്രാക്ടിക്കൽ ഇൻ ദർ ലൈഫ്. അവരെ വിളിക്കുകയാണ്, നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ. ഡിസൈപ്പിൾ എന്ന ആ തസ്തികയിൽ നിന്ന് വളരെ ഉയർന്ന ഒരു പ്രയോഗം. 15 വാക്യത്തിൽ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനിയും പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അനുസരിക്കുന്നവരെയാണ് സ്നേഹിതരെന്ന് കർത്താവ് വിളിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് സ്നേഹിതർ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ കാലഘട്ടത്തിൽ ദാസനും വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ യജമാൻ്റെ സീക്രട്സ് ഒന്നും ദാസൻ അറിയത്തില്ല. എന്നാൽ ഫ്രണ്ട് അങ്ങനെയല്ല. ഫ്രണ്ടിനോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യും. എന്നിട്ട് കർത്താവ് പറയാം, ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇപ്പം ജീസസ് അവിടുത്തെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ ധാരാളം മിസ്റ്ററീസ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. കാരണം ശിഷ്യന്മാർ കർത്താവിൻ്റെ സ്നേഹിതരാണ്. പാരബിൾസിലൊക്കെ കർത്താവ് സംസാരിച്ചപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വലിയ മർമ്മങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിലൊക്കെ നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഈ മർമ്മങ്ങൾ പുറത്തുള്ളവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. ശിഷ്യന്മാർക്ക് ഈ മിസ്റ്ററീസ് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. 15 വാക്യത്തിൽ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായത് കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനിയും പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ദാസൻ എന്ന് പറഞ്ഞാൽ സ്ലേവ്. ശിഷ്യന്മാരെ വിളിക്കുക, നൗ ഐ കോൾ യു ആസ് ഫ്രണ്ട്സ്. പഴയ നിയമം നിങ്ങൾ പരിശോധിച്ചാൽ പഴയ നിയമത്തിലെ നോട്ടബിളായിട്ടുള്ള ഫിഗേഴ്സിനെ എല്ലാം ദാസന്മാർ, സ്ലേവ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 12:7 മോശയെ, അതുപോലെ സംഖ്യ 14:24 കാലേബിനെ, യോശുവയെ, യോശുവയുടെ പുസ്തകം 24:29, അതുപോലെ ഇയ്യോബിൻ്റെ പുസ്തകം 1:8 ഇയ്യോബിനെ, 2 Samuel 7:5 ദാവീദിനെ, യെശയ്യാപ്രവചനം 20:3 യെശയ്യാപ്രവാചകനെ, യെശയ്യാ 42:1 മശ്ശിയായ പോലും അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ദാസൻ എന്ന്. പുതിയ നിയമത്തിൽ അനേക ദൈവദാസന്മാർ തങ്ങളെ തന്നെ ദാസൻ എന്ന് വിളിച്ചിട്ടുണ്ട്. റോമാലേഖനം 1:1 പൗലോസ്, യാക്കോബിൻ്റെ ലേഖനം 1:1 യാക്കോബ്, 2 Petrus 1:1 പത്രോസ്, യൂദയുടെ ലേഖനം 1 യൂദ, വെളിപ്പാട് 1:1 ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ
തന്നെ തന്നെ ദാസനായിട്ട് പറയുന്നുണ്ട്. ദാസൻ എന്ന വാക്ക് ഡൂലോസ് എന്ന പ്രയോഗമാണ്, സെർവൻ്റ് അല്ലെങ്കിൽ ബോണ്ട് സെർവൻ്റ് എന്ന തർജ്ജിമയാണ് പല ബൈബിളിലും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ വാസ്തവമായ തർജ്ജിമ എന്ന് പറയുന്നത് സ്ലേവ് എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ ഇനി സ്ലേവ് എന്നല്ല ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? പൗലോസും പത്രോസും യാക്കോബും യൂദയും യോഹന്നാനും ഒക്കെ തങ്ങളെ തന്നെ സ്ലേവ്സ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഡൂലോസ് എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഈ അപ്പോസ്തോലന്മാർ, ബൈബിളിലെ എഴുത്തുകാർ തങ്ങളെ തന്നെ യേശുവിൻ്റെ ദാസന്മാരെന്ന നിലയിൽ അവരെ തന്നെ സംബോധന ചെയ്യുമ്പോൾ അവരർത്ഥമാക്കുന്നത് ദ ടോട്ടൽ സറണ്ടർ ടു ജീസസ് ഹൂ ഈസ് കൂറിയോസ് ലോർഡ്. ജീസസ് മാസ്റ്റർ ആൻഡ് ലോർഡാണ്. ആ മാസ്റ്റർ ആൻഡ് ലോർഡിന് സമ്പൂർണമായി സമർപ്പിക്കുന്ന അടിമകൾ സ്ലേവ്സാണ് ഭക്തരായ ദൈവത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ തന്നെ മറക്കരുത്, കർത്താവ് പറയുന്നു ദേ ആർ ഫ്രണ്ട്സ്. അതെന്താ? ദേ നോ തിങ്സ് ദാറ്റ് നോബഡി എൽസ് നോസ്. മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു, രഹസ്യങ്ങൾ ദൈവരാജ്യത്തിലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, കാരണം അവർ ഫ്രണ്ട്സാണ്. ഞാനിങ്ങനെ പറയാം, പൗലോസ് കർത്താവിൻ്റെ ഫ്രണ്ടായ അടിമയാണ്. എത്രയോ മിസ്റ്ററീസ് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ തന്നെ പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ഡൂലോസാണ്. സമർപ്പണത്തോടുള്ള ബന്ധത്തിലാണ് ഡൂലോസ്. ആ കാര്യം വളരെ ബാലൻസ്ഡായി മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. ആ കാലഘട്ടത്തിൽ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകാൻ, റോമൻ എംപറേഴ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർക്കൊക്കെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതിരാവിലെ ഈവൻ മറ്റാരെ കാണുന്നതിന് മുമ്പും രാജാവിനെ നേരിട്ട് ചെന്ന് കാണുവാൻ ഫ്രണ്ട്സിന് ആക്സസ് ഉണ്ടായിരുന്നു. മന്ത്രിമാരെയോ മറ്റാരെയോ ഒക്കെയും കാണുന്നതിന് മുൻപ് രാജാവ് ഫ്രണ്ട്സിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ രാജ്യത്ത് നടക്കാൻ പോകുന്ന പല കാര്യങ്ങൾ, ഡീപ്പ് ഇൻറ്റിമേറ്റ് സീക്രട്സ് ഫ്രണ്ട്സിനറിയാം. അതുപോലെ കർത്താവ് ഡീപ്പ് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളും സീക്രട്സും തൻ്റെ വചനമനുസരിക്കുന്ന ഫ്രണ്ട്സായിട്ടുള്ളവർക്ക് കർത്താവ് കൈമാറുന്നു. വചനമനുസരിക്കാത്ത ഒരാളിനല്ല. ഈ കാര്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 14-15 വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് 16 വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട്. എന്താണ് യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ കാണുന്നു, പക്ഷേ അതിൻ്റെ പിൻപിലെ രഹസ്യങ്ങളൊന്നും അറിയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നു. പക്ഷെ വൈ ഈസ് ദ മാസ്റ്റർ ഡൂയിങ് ഇറ്റ്? ദ സ്ലേവ് ഡസന്റ് നോ. ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനിയും പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. എത്രയോ വലിയൊരു പദവിയാണ് കർത്താവിനെ സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് വച്ചിരിക്കുന്നത്. ഇതെല്ലാം ഹൃദയം കലങ്ങുന്ന ശിഷ്യന്മാരെ പറഞ്ഞ് കർത്താവ് കംഫോർട്ട് ചെയ്യുകയും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുകയാണ്. കർത്താവ് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അവരെ വിട്ട് പോകുവാൻ പോവുകയാണ്. അങ്ങനെ ട്രബിൾഡായിരിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് ധൈര്യപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 16 വാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു.
നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. ഈ വലിയ പദവി, ഫ്രണ്ടെന്നുള്ള ആ വലിയ സ്ഥാനം ഉള്ളതുകൊണ്ട് നിഗളിക്കേണ്ട. 16-ാം വാക്യം പറയുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് പൊങ്ങച്ചം പറയാനായിട്ടുള്ള ഒരു വകുപ്പുമില്ല. ജീസസ് ചോസസ്. എവിടെ നിന്നാണ്? 19-ാം വാക്യം വായിച്ചാൽ, നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകത്തിൽ നിന്ന് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു. ആൻഡ് ഹി ഹാസ് മെയ്ഡ് അസ് ഹിസ് ഫ്രണ്ട്സ് ടു നോ ദ ഡീപ് സീക്രട്സ് ഓഫ് ദ കിങ്ഡം. ശിഷ്യന്മാർ തമ്മിൽ തമ്മിലുള്ള സ്നേഹം യേശു സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കണം. ഇതാണ് കർത്താവിൻ്റെ കൽപ്പന. ആ കൽപ്പന അങ്ങോട്ട് കൈമാറി, ആ കൽപ്പനയുടെ ആഴം 13-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതനെന്ന വാക്ക് 14-ും 15-ും കർത്താവ് ശരിക്കും പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ കർത്താവുമായിട്ടുള്ള ഒരു ഡീപ്പ് ബന്ധമാണ്. സ്ലേവും ഡിസൈപ്പിളും ഫ്രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസം ഞാൻ അല്പമായിട്ടൊന്ന് സൂചിപ്പിച്ചു. അതിനകത്തൊരു കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല. പൗലോസിൻ്റെയും പത്രോസിൻ്റെയൊക്കെ സമർപ്പണം ഒരു സ്ലേവിൻ്റേതായിരുന്നു. അവനെ വിട്ട് ഞങ്ങൾ പോകില്ല, അവൻ പറയുന്നതെല്ലാം അനുസരിക്കും. അപ്പോൾ തന്നെ ദേ വർ ഫ്രണ്ട്സ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് കർത്താവ് 16-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവാണ് അവരെ തിരഞ്ഞെടുത്തത്. എന്തിനാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ആ പ്രയോഗത്തിൽ തീർച്ചയായിട്ടും മിഷൻസിനോടുള്ള ബന്ധത്തിൽ അതിന് അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. സാധാരണഗതിയിൽ ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റുഡൻസാണ്. അവർക്ക് താല്പര്യമുള്ള റബിയുടെ പുറകെ അവർ പോകും. പക്ഷേ ഇതങ്ങനെയല്ല, കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ തരുവാനാണ്. ആ പ്രയോഗം ആക്കി വെച്ചിരിക്കുന്നു, അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്ന ആ പ്രയോഗം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. സുവിശേഷീകരണത്തിന് അപ്പോയിൻ്റ് ചെയ്തു എന്ന ഒരർത്ഥം അതിനകത്തുണ്ട്. ഇപ്പം മിഷൻസും ഫലം എന്ന വിഷയത്തിൽ വരേണ്ട കാര്യമാണ്. ഞാനത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒന്ന് സൂചിപ്പിച്ചതായിരുന്നു. വിശാല അർത്ഥത്തിൽ മിഷൻസും ഉൾപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ ഉള്ളവരാണ് ഈ മിഷൻസിന് പോകേണ്ടത്. എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്? എന്താണ് ദ പർപ്പസ് ഓഫ് ദി അപ്പോയിൻമെൻറ്? ടു ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട്. പോയി ഫലം കായ്ക്കുവാൻ. അവിടെ ആക്കി വെച്ചിരിക്കുന്നു, അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്ന വാക്കിന് സെറ്റ് അപ്പാർട്ട് ഓർ ഓർഡെയിൻ ഫോർ സ്പെഷ്യൽ സർവീസ് എന്ന അർത്ഥമാണ്. ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി വേറിട്ട് നിർത്തിയിരിക്കുന്നവർ എന്നാണ് അതിനകത്തെ അർത്ഥം. അപ്പോസ്തലൻ 20:28, 1 കൊരിന്ത്യർ 12:28, 1 തിമോത്തി 1:12, 1 തിമോത്തി 2:7, 2 തിമോത്തി 1:11, ഇവിടൊക്കെ സിമിലറായിട്ടുള്ള പ്രയോഗങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഈ സ്നേഹിതന്മാരായ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തവരെ ട്രെയിൻ ചെയ്തിട്ട് ലോകത്തിലേക്ക് കർത്താവ് അയക്കുകയാണ്, തന്നെക്കുറിച്ചുള്ള സദ്വർത്തമാനം പ്രചരിപ്പിക്കുവാനായിട്ട്, ആ നിലയിൽ ഫലം കായ്ക്കുവാനായി. 16-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പ്രാർത്ഥനയോടുള്ള ഒരു ബന്ധം നമുക്കവിടെ കാണുവാൻ കഴിയും.
നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. മിഷൻസും പ്രേയറും തമ്മിലുള്ള ആ ലിങ്ക്, ആ കണക്ഷൻ ഈ 16-ാം വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെയായിരുന്നു 14-ാം അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോൾ, 13-14 വാക്യങ്ങൾ പഠിച്ചപ്പോൾ പ്രേയറും മിഷൻസും തമ്മിൽ വളരെ കണക്റ്റഡായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ ഉള്ള ഒരു സാഹചര്യമാണ് 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 17-ാം വചനം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. സിമിലറായിട്ട് തന്നെ നമ്മൾ 11-ാം വാക്യത്തിൽ, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളെല്ലാം പറയുന്നതിൻ്റെ ഉദ്ദേശം 17-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, അതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. മിഷൻസിന് പോകുമ്പോഴും ഒരുമിച്ച് തമ്മിൽ തമ്മിൽ സ്നേഹിച്ച്, 18-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയും, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശിഷ്യന്മാർ ശക്തമായ പ്രതികൂലം അനുഭവിക്കും. ആ പ്രതികൂലത്തിലും ഇവർ തമ്മിലുള്ള സ്നേഹവും കർത്താവിൽ സ്ഥിരമായി വസിക്കുന്നതിൽ നിന്നുള്ള അവരുടെ ആത്മീയ ബലത്തിലുമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഇന്ന് ദൈവമക്കൾക്കറിയാം, ഏറ്റവും കുറഞ്ഞു പോയ ഒരു കാര്യമാണ് ദൈവസഭകളിൽ അന്യോന്യം സ്നേഹം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, കാതലായ കാര്യം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകേണ്ട ഒരു ഫലമാണ് സ്നേഹം എന്നുള്ളത്. വേദപുസ്തക ചിന്തയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ലോകം കർത്താവിൻ്റെ സ്നേഹിതരെ കാണട്ടെ. എന്താണ് റിയലി എ ഡിസൈപ്പിൾ എന്നുള്ളത് ലോകം കാണട്ടെ. And let us make the gospel very attractive because we love one another. എങ്ങനെ? ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ. അതിൻ്റെ ക്ലൈമാക്സാണ് തൻ്റെ സ്വന്തം ജീവനെ കൂടെ തന്ന് സ്നേഹിച്ചു. കർത്താവ് ഈ ശിഷ്യന്മാരെ സ്നേഹിക്കുമ്പോൾ, ഈ ശിഷ്യന്മാരെല്ലാം പെർഫെക്റ്റ് അല്ലായിരുന്നു. നമ്മുടെ ചർച്ചിലും എല്ലാവരും പെർഫെക്റ്റ് അല്ല, ബട്ട് വി ലവ് ദം. 10 വർഷം പ്രായമായവരുണ്ട്, 20 വർഷം പ്രായമായവരുണ്ട്, 2 വർഷം മാത്രം ആത്മീയ പ്രായമുള്ളവരുണ്ട്. 20 വർഷം പ്രായമുള്ള ഒരു വിശുദ്ധൻ്റെ പക്വത 2 വർഷം പ്രായമുള്ള ഒരാളെന്ന് പ്രതീക്ഷിക്കാനൊക്കത്തില്ല. ബട്ട് വി സ്റ്റിൽ ലവ് ദം. ദേ ആർ ഗ്രോയിങ് ഇൻ ദ ലോർഡ്. ആ നിലയിൽ ഒരു സ്നേഹബന്ധം ചർച്ചുകളിലുണ്ടെങ്കിൽ ആത്മപ്രവർത്തനത്തിൻ്റെ തുറന്ന ലക്ഷണമാണത്. നമ്മൾ ഇന്ന് ആത്മാവിൻ്റെ ധാരാളം കാര്യങ്ങൾ പറയുകയും ഒത്തിരി ഗിഫ്റ്റ്സൊക്കെ നമ്മൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട കൽപ്പന നമ്മൾ ലംഘിക്കുന്നവരാണ്. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കത്തക്കവണ്ണം അദ്ദേഹത്തെ സ്നേഹിക്കണമെങ്കിൽ ദാറ്റ്സ് നോട്ട് ഹ്യൂമൻ ലവ്. അങ്ങനെ ആർക്ക് സ്നേഹിക്കാൻ കഴിയും? ഇറ്റ്സ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മാത്രമല്ല, നമ്മുടെ ഇടയിൽ തന്നെ സാധുക്കളായിട്ടുള്ള ആളുകൾ, ലോകപരമായിട്ടുള്ള നീഡ്സ് ഉള്ളവർക്ക് ദൈവസഭയായി സഹോദരന്മാർ ഒത്തുചേർന്ന് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുക ഇൻ ട്രൂ ലവ്. പേരെടുക്കാൻ വേണ്ടിയല്ല, ആത്മാവിനാൽ നിർബന്ധിതരായി. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായപ്പോൾ, പെന്തക്കോസ്തു ദിവസം ആത്മപകർച്ച ഉണ്ടായിക്കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. There was no needy person among them. മുട്ടുള്ളവരൊന്നും അവിടെ ഇല്ലായിരുന്നു. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം, അവരുടെ പൊസഷൻസ് എല്ലാം പൊതുവകയെന്ന് എണ്ണി, എന്നിട്ട് ആളുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഹോളി സ്പിരിറ്റ് മൂവ്മെൻ്റ് വന്നാൽ അങ്ങനെ സംഭവിക്കും, റിയലി. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയൊക്കെ ചില എക്സ്റ്റാറ്റിക് അനുഭവങ്ങളിൽ മാത്രം ഒതുക്കി, അതില്ലെന്നല്ല ഞാൻ പറയുന്നത്. ആത്മാവ് വന്നു കഴിയുമ്പോൾ
The Spirit produces divine love in us. ആ സ്നേഹമാണ് പൊതുജനം കണ്ടിട്ട് പറയുന്നത്. ദേ ആർ എ ഡിഫറെൻ്റ് പീപ്പിൾ, ദേ ബിലോങ് ടു ജീസസ്. അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ഇതിലേക്ക് നമുക്ക് മടങ്ങി വരാം. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ സ്ഥിരമായി വസിക്കുന്ന കൊമ്പുകൾ, അതായത് കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. എങ്ങനെ? ക്രിസ്തുവാകുന്ന കൊമ്പിൽ നിന്ന് പകരപ്പെട്ട ആ ഊർജത്തിൽ അവർക്ക് ലഭിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ആത്മാവിൽ അനുഭവിച്ചവനാണ് അവൻ സഹോദരനെ അകപ്പേ സ്നേഹത്താൽ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഉണർവിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.